നമസ്കാരം. ക്ലോസ് എൻകൗണ്ടർ എന്ന ഈ പ്രത്യേക അഭിമുഖ പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ക്ലോസ് എൻകൗണ്ടറിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് KPCC ജനറൽ സെക്രട്ടറിയായ ശ്രീ ആര്യാടൻ ഷൗക്കത്താണ്. സ്വാഗതം ശ്രീ ആര്യാടൻ ഷൗക്കത്ത്. അങ്ങേക്ക് എന്നെ കേൾക്കാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീ ആര്യാടൻ ഷൗക്കത്ത്, നമ്മളിപ്പോൾ കാണുന്ന ഈ മുഖാമുഖം കാണുന്നതിന് ഒരു രാഷ്ട്രീയ കാരണമുണ്ട്. അത് ഇന്നലെയും ഇന്നുമായി മലപ്പുറത്ത് കോൺഗ്രസിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ്. ഇന്നലെ താങ്കളുടെ നേതൃത്വത്തിൽ അവിടെ ഒരു യോഗം ചേർന്നിരുന്നു. ആ യോഗം ഒരു ഗ്രൂപ്പ് യോഗമായിരുന്നു എന്നാണ് കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ പുറത്തേക്ക് വരുന്ന വാർത്തകൾ. ഇന്നിപ്പോൾ ചിലയിടങ്ങളിലെങ്കിലും കോൺഗ്രസിൻ്റെ അവിടുത്തെ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള VS ജോയിക്കെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. നോക്കൂ ശ്രീ ആര്യാടൻ ഷൗക്കത്ത്, അങ്ങ് ഈ പാർട്ടി വിടാൻ തയ്യാറെടുക്കുകയാണ് എന്നതടക്കമുള്ള ആരോപണങ്ങൾ ചില കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നത് അങ്ങിപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ അതൃപ്തനാണോ എന്നതാണ്. ഞാൻ ഒരിക്കലുമല്ല കോൺഗ്രസ് പാർട്ടിയിൽ അതൃപ്തനല്ല. കോൺഗ്രസ് പാർട്ടി എനിക്ക് നിരവധി സ്ഥാനങ്ങൾ നൽകിയിട്ടുണ്ട്. ഞാൻ നിലമ്പൂരിൻ്റെ പഞ്ചായത്ത് പ്രസിഡൻ്റായി, നിലമ്പൂർ മുനിസിപ്പൽ ചെയർമാനായി, 2016 നിലമ്പൂരിൽ മത്സരിച്ചു, പിന്നെ അങ്ങനെ നിരവധി. ഇപ്പോൾ DCC പ്രസിഡൻറ്റിൻ്റെ ചുമതല എനിക്ക് നൽകി, KPCC ജനറൽ സെക്രട്ടറിയായി. ഈ പാർട്ടി എനിക്ക് നിരവധി ചുമതലകൾ എനിക്ക് നൽകിയിട്ടുണ്ട്. അതൊക്കെ വളരെ നന്നായി നിർവഹിക്കാനും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. മാത്രമല്ല, എന്നും ഈ പാർട്ടിയോട് കൂറാണ് എനിക്ക് ഏറ്റവും ഉള്ളത്. കാരണം എൻ്റെ പിതാവ് എന്നെ പഠിപ്പിച്ചത് ആ രൂപത്തിലാണ്. കാരണം പലപ്പോഴും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ റൈസ് ആൻഡ് ഫാളുകൾ ഉണ്ടാവാം, ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ടാവാം. പക്ഷേ ഏത് ഘട്ടത്തിലാണെങ്കിലും പാർട്ടി നമുക്ക് തന്നത് നമുക്കൊരിക്കലും മറക്കാൻ പാടില്ല. പിന്നെ അവിടെ മലപ്പുറത്ത് നടന്നു എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് യോഗമല്ല. വാസ്തവത്തിൽ അബ്ദുറഹിമാൻ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ട്രസ്റ്റ് നിലവിലുണ്ട്. ഞാനാണ് അതിൻ്റെ ചെയർമാൻ, വർക്കിംഗ് ചെയർമാൻ ഞാനാണ്. സി ഹരിദാസാണ് അതിൻ്റെ ചെയർമാൻ. ഞങ്ങൾ ഈ 13-ാം തീയതി ഒരു വിപുലമായ ഒരു പരിപാടിക്ക് ഒരുങ്ങുകയാണ്. 13-ാം തീയതി അതിന് കുറച്ച് ഫണ്ട് റേസ് ചെയ്യുന്നതിന് വേണ്ടി അതിൻ്റെ ഒരു യോഗമാണ് വാസ്തവത്തിൽ അവിടെ നടന്നത്. അതൊരിക്കലും ഒരു ഗ്രൂപ്പ് യോഗമല്ല എന്നതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല, തൊട്ടുപിന്നാലെ ഇന്ന് ഇപ്പോൾ മലപ്പുറത്ത് ചില പോസ്റ്ററുകളൊക്കെ പ്രത്യക്ഷപ്പെട്ടത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടുണ്ടാവുമോ? അതൊക്കെ ഈ യോഗത്തിൻ്റെ തുടർച്ചയാണ് എന്നൊരു ആരോപണമുണ്ട്. ഇല്ല, ഒരിക്കലുമല്ല, അതൊന്നും ഈ യോഗത്തിൻ്റെ തുടർച്ചയല്ല. അത് ഈ യോഗത്തിൽ പങ്കെടുത്തവരോ അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടവർക്ക് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പാർട്ടിക്ക് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി ജനാധിപത്യ രീതിയിൽ തന്നെ പാർട്ടിക്കകത്ത് പറയാനാണ് ഞങ്ങളൊക്കെ ശ്രമിക്കാറുള്ളത്. എന്നെ പിതാവ് പഠിപ്പിച്ചതും തന്നെയാണ്. ശരിയാണ്, താങ്കളിപ്പോൾ പറഞ്ഞു ഈ നിലമ്പൂർ പഞ്ചായത്ത് പ്രസിഡൻ്റായി, അതിന് പിന്നാലെ എന്താ പറയുക, ജില്ലയുടെ ചുമതല DCC പ്രസിഡൻ്റ് എന്നുള്ള നിലയ്ക്ക് താങ്കൾക്ക് നൽകിയിരുന്നു. KPCC ജനറൽ സെക്രട്ടറി ആണ് ഇപ്പോൾ താങ്കൾ. അപ്പോൾ ആ പദവികളൊക്കെ തന്ന പാർട്ടിയോട് താങ്കൾക്ക് നന്ദിയുണ്ട് എന്ന് പറയുമ്പോൾ, മുനിസിപ്പൽ ചെയർമാനായിരുന്നു. ആ, മുനിസിപ്പൽ ചെയർമാനായിരുന്നു അങ്ങ്. അപ്പോൾ ഇത്തരത്തിലുള്ള പദവികളൊക്കെ നൽകിയപ്പോഴും ഒന്ന് നോക്കാം നമുക്ക്. 2016 താങ്കൾ മത്സരിച്ചു, തോറ്റു. 2021 താങ്കൾക്ക് സീറ്റുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഏറ്റവും അടുത്ത കാലത്ത് ഈ KPCCയുടെ സാംസ്കാരിക സാഹിതിയുടെ നേതൃത്വത്തിൽ നിന്ന് താങ്കളെ മാറ്റി, താങ്കൾ ചെയർമാനായിരുന്നു. താങ്കൾ അടക്കമുള്ള ഈ എ ഗ്രൂപ്പ് മുന്നോട്ട് വെച്ച പല പേരുകളും ഈ ബ്ലോക്ക് മണ്ഡലം പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്ക് പരിഗണിക്കപ്പെട്ടതേയില്ല. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ അതൃപ്തിക്ക് വേണമെങ്കിൽ സാഹചര്യങ്ങളുണ്ട്, അത് താങ്കൾ സമ്മതിക്കുമോ? അല്ല, ഞാൻ പറയുന്നത് പിന്നെ ഈ അത്തരം കാര്യങ്ങളിലൊക്കെ അത് വളരെ കൃത്യമായി അത്തരം കാര്യങ്ങളുള്ള അതൃപ്തി പ്രകടിപ്പിക്കേണ്ടത് മാധ്യമങ്ങളിലൂടെയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അത് പിന്നെ ഇത്തരം കാര്യങ്ങളിലൊക്കെ വേണ്ടത്ര പരിഗണന ലഭിച്ചിട്ടില്ല എന്നുള്ള അതൃപ്തി അത് പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അത് എനിക്ക് വ്യക്തിപരമായിട്ടല്ല, അത് പിന്നെ സ്വാഭാവികമായിട്ടും മലപ്പുറത്തുള്ള ആര്യാടൻ മുഹമ്മദിൻ്റെയും ഉമ്മൻചാണ്ടിയുടെയൊക്കെ കൂടെ നിന്നിരുന്ന ആളുകൾക്ക് പലപ്പോഴും അത്തരം കാര്യങ്ങൾ ലഭിച്ചിട്ടില്ല എന്നൊക്കെയുള്ള പലപ്പോഴും അതൃപ്തികൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ അതൊക്കെ പാർട്ടിക്കകത്ത് പറയുക എന്നതാണ് ഞാൻ ശീലിച്ചിട്ടുള്ളത്. അല്ലാതെ അതൊരു മാധ്യമങ്ങളിലൂടെ പൊതുവായ ചർച്ചയ്ക്ക് വിധേയമാക്കുകയല്ല ഇതിനൊരു. അല്ല, പക്ഷേ അവിടെ അതൊരു വെട്ടി നിരത്തൽ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നിലപാടാണ് ആര്യാടൻ ഷൗക്കത്ത്. ഇപ്പം നോക്കൂ, ആര്യാടൻ ഷൗക്കത്ത്, VS ജോയി, അതുപോലെ AP അനിൽകുമാർ, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ആളുകളിരുന്നാണ് പല കാര്യങ്ങളും മലപ്പുറത്ത് ചർച്ച ചെയ്യുന്നത് പാർട്ടിയുമായി ബന്ധപ്പെട്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ചർച്ചയിലൊക്കെ താങ്കൾ മുന്നോട്ട് വെച്ച 10-18
ആളുകളുടെ പേരുകൾ, ബ്ലോക്ക് മണ്ഡലം പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്ക് മുന്നോട്ട് വെച്ച പേരുകൾ, എ ഗ്രൂപ്പിന്റെ പേരുകളാണ് താങ്കളുടെ വ്യക്തി താല്പര്യം മാത്രമല്ല ആ കാര്യത്തിൽ ഉള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള പേരുകളെല്ലാം ഒറ്റയടിക്ക് അങ്ങ് തൂത്ത് കളഞ്ഞിട്ട് അവിടെ താങ്കളെ യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യുമ്പോൾ, ആ പേരുകൾ എടുത്തു മാറ്റുമ്പോൾ യഥാർത്ഥത്തിൽ താങ്കളെയാണ് സൈഡ് ലൈൻ ചെയ്യുന്നത്, സ്വാഭാവികമായ ഒരു അതൃപ്തിയുടെ സാഹചര്യം ഉണ്ടാകുമല്ലോ. അല്ല ഉണ്ണി, ഇതിൽ എന്തോന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പിന്നെ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ ഈ മണ്ഡലം പ്രസിഡന്റുമാരുടെ കാര്യത്തിലും ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ കാര്യത്തിലൊക്കെ പല കാര്യങ്ങളിലും ഈ ഹിതമായ കാര്യങ്ങൾ നടന്നിട്ടില്ല എന്ന് തോന്നുമ്പോഴും അത്തരം കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് പാർട്ടിക്കകത്താണ്. ഞാനത് വളരെ കൃത്യമായിട്ട് KPCCയിലാണെങ്കിലും എനിക്കറിയിക്കേണ്ടവരടുത്താണെങ്കിലും ഞാൻ അറിയിക്കാറുണ്ട്. അതിനിങ്ങനെ ഇങ്ങനെ പോസ്റ്റർ പതിക്കലോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ പൊതുവായ പ്രതിഷേധങ്ങളോ ഉണ്ടാക്കുക എന്നത് ഒരു നല്ല മാർഗമായിട്ട് ഞാൻ കാണുന്നില്ല. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഇവിടെ മണ്ഡലം പ്രസിഡന്റുമാരുടെ കാര്യത്തിലൊക്കെ തന്നെ പലപ്പോഴും ഈ പറയുന്ന രൂപത്തിൽ ഒരു പേരാക്കി നൽകിയതുപോലും പലപ്പോഴും അതിൽ തിരുത്തലുകൾ നടത്തിയിട്ടുണ്ടോ എന്നൊക്കെയുള്ള വലിയ ചർച്ചകളും പരിശോധനകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരം കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാരെ അറിയിച്ചിട്ടുണ്ട്. അവരതിൻ്റെ ഒരു പരിഹാരം ഉണ്ടാക്കും എന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത്. നോക്കൂ, ഇപ്പോൾ മലപ്പുറത്തെ ജില്ലാ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഞാൻ ആര്യാടൻ മുഹമ്മദിനെ ചെറുതാക്കി കാണുകയല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തട്ടകം എന്ന് പറയുന്നത് മലപ്പുറം തന്നെയായിരുന്നു. അപ്പോൾ ആ മലപ്പുറത്തെ കോൺഗ്രസിൻ്റെ ഒരു മുഖമായിരുന്നു, ഒപ്പം തന്നെ കേരളത്തിലെ എമ്പാടുമുള്ള കോൺഗ്രസിൻ്റെ ആകെയുള്ള മതേതര മുഖവുമായിരുന്നു ആര്യാടൻ മുഹമ്മദ്. അദ്ദേഹത്തിൻ്റെ സ്വാധീനം മലപ്പുറത്ത് ചെറുതായിരുന്നില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ടാണ് അങ്ങ് വരുന്നത്. അദ്ദേഹം അങ്ങ് രാഷ്ട്രീയ എല്ലാ ഘട്ടങ്ങളിലൂടെയും കടന്നു വന്ന നേതാവ് എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ഞാൻ കാണുന്നത്. അല്ലാതെ ഒരു പുത്രനെ പ്രതിഷ്ഠിച്ചു എന്നൊന്നും ഞാൻ മനസ്സിലാക്കുന്നില്ല. താങ്കൾക്ക് യോഗ്യതയും ഉണ്ട് ആ കാര്യത്തിൽ. പക്ഷേ പിന്നീട് ഈ ആര്യാടൻ മുഹമ്മദിൻ്റെ മരണശേഷം, വിയോഗശേഷം, സ്വാഭാവികമായും അവിടെ അതിൻ്റെ ഒരു ഒരു പിൻഗാമിയായി ആ ജില്ലയിൽ നേതൃത്വത്തിൽ വരേണ്ട ഒരാൾ കൂടിയായിരുന്നു ആര്യാടൻ ഷൗക്കത്ത്. പക്ഷേ അത്തരത്തിലൊരു പരിഗണന ഇപ്പോൾ മക്കളുടെ സംബന്ധിച്ചൊക്കെ വലിയ പരിഗണനകൾ പാർട്ടി കൊടുക്കുന്നുണ്ട്. കോൺഗ്രസ്സിൽ ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ ചാണ്ടി ഉമ്മൻ്റെ വിജയം വരെ ആഘോഷിച്ചിട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അത്തരത്തിലൊരു പരിഗണന താങ്കൾക്ക് കിട്ടുന്നില്ല അല്ലെങ്കിൽ കിട്ടിയില്ല എന്നൊരു തോന്നലുണ്ടോ? അങ്ങനെ ഒരു പരിഭവം താങ്കൾ പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, എങ്കിൽ കൂടി ഞാൻ ചോദിക്കുകയാണ്. ഇല്ല, അത് അല്ല, അത് ഉണ്ണി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് പരിഗണന കിട്ടി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, പഞ്ചായത്ത് പ്രസിഡന്റ് മാത്രമല്ല DCCയുടെ ചുമതല എനിക്കുണ്ടായിരുന്നു, KPCC ജനറൽ സെക്രട്ടറി മാത്രമല്ല, പിന്നെ സംസ്കാര സാഹിത്യ സംസ്ഥാന ചെയർമാൻ. പക്ഷേ അതല്ല പ്രശ്നം, എനിക്ക് വ്യക്തിപരമായി നന്നായി പരിഗണന എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷേ അതല്ല, ആര്യാടൻ മുഹമ്മദിൻ്റെ കൂടെ നിന്നു എന്ന കാരണം കൊണ്ട് അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ കൂടെ നിന്നു എന്ന കാരണം കൊണ്ട് ഈ പലപ്പോഴും പലരെയും സാധാരണക്കാർ, മണ്ഡലം പ്രസിഡന്റുമാർ, ബ്ലോക്ക് പ്രസിഡന്റുമാർ, ബാക്കിയുള്ളവരെയൊക്കെ അവരെയൊക്കെ അവർക്കൊക്കെ വേണ്ടത് പിന്നെ വാങ്ങിച്ചു കൊടുക്കാൻ കഴിയുന്നില്ലേ എന്നൊരു ആശങ്കയും ഒരു ഉത്ഭയവുമാണ് വാസ്തവത്തിൽ ഞങ്ങൾക്കൊക്കെ ഉള്ളത്. അല്ലാതെ എനിക്ക് പരിഗണന കിട്ടാത്ത യാതൊരു പ്രശ്നവും ഈ പാർട്ടിയിലുണ്ടായി. അയ്യോ, വളരെ നിർണായകമായ, വളരെ വളരെ പ്രധാനപ്പെട്ടൊരു ഒരു ഒരു കാര്യം ഒരു തുറന്നു പറച്ചിലായി തന്നെ ഞാൻ അതിനെ മനസ്സിലാക്കുന്നു. നോക്കൂ, എൻ്റെ വിഷയമല്ല, മറിച്ച് എന്നോടൊപ്പം നിന്ന് അല്ലെങ്കിൽ ആ ഗ്രൂപ്പിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട്, ഉമ്മൻചാണ്ടി ഗ്രൂപ്പിനെ അല്ലെങ്കിൽ എ ഗ്രൂപ്പ് എന്ന് നമ്മൾ പറയുന്ന ആ ഗ്രൂപ്പിനെ റെപ്രസെൻ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടത്ര പരിഗണന ജില്ലയിൽ കിട്ടുന്നില്ല, അതിൻ്റെ ഒരു അതൃപ്തി ജില്ലയിലെ കോൺഗ്രസിനുള്ളിൽ പുകയുന്നുണ്ട്, ഇതാണ് താങ്കൾ പറയുന്നത് അല്ലേ? അല്ല, ജില്ലയിൽ അതൃപ്തി പുകയുന്നുണ്ടോ എന്നൊന്നുമല്ല, ഞാൻ നിങ്ങളുടെ ഭാഷയല്ല. ആ അതൃപ്തി പലപ്പോഴും അത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ, അത്തരം അതൃപ്തികൾ രേഖപ്പെടുത്തേണ്ടത് ഇവിടെ റിപ്പോർട്ടർ ചാനലിൽ വന്നിരുന്നിട്ടല്ലോ ഞാൻ രേഖപ്പെടുത്തേണ്ടത്. അത് രേഖപ്പെടുത്തേണ്ട വേദികളിൽ ഞാൻ രേഖപ്പെടുത്തുന്നുണ്ട്. ഈ ഞാൻ ഉണ്ണി എന്നോട് ചോദിച്ചത് ഷൗക്കത്തിന് വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ലേ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാനത് പറഞ്ഞത്. എനിക്ക് നന്നായി പരിഗണന ഈ പാർട്ടിയിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ പരിഗണന മാത്രമല്ല പ്രശ്നം. ഇവിടെ പ്രശ്നമെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, താഴെ മണ്ഡലം പ്രസിഡന്റുമാരെ, ബ്ലോക്ക് പ്രസിഡന്റുമാരെ, അവർക്ക് അർഹിക്കുന്ന സ്ഥാനങ്ങളിലേക്ക് അവരൊക്കെ മറ്റു ചില കാരണങ്ങൾ കൊണ്ട് ഈ പിന്നെ ചില ലേബലിൽ ഏർപ്പെടുത്തിയിട്ട് മാറ്റി നിർത്തപ്പെടുമ്പോഴുണ്ടാകുന്ന ചില പ്രയാസങ്ങളാണ് അവർക്കുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ എന്തായാലും നേതൃത്വത്തേക്ക് അറിയിച്ചിട്ടുണ്ട്. നേതൃത്വം അത് നല്ല രൂപത്തിൽ തന്നെ ഇടപെടുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇല്ല, ഇവിടെ നോക്കൂ, ഇപ്പോൾ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള VS ജോയി ഏകപക്ഷീയമായി പ്രവർത്തിക്കുന്നു എന്ന് വേണമെങ്കിൽ ഇപ്പം ഞാൻ മനസ്സിലാക്കാം. കാരണം ആര്യാടൻ ഷൗക്കത്തിനെ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ്
അവിടെ താങ്കളുമായി ബന്ധപ്പെട്ടൊരു ഗ്രൂപ്പിൻ്റെ ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ അതെല്ലാം വെട്ടി നിരത്തിയിട്ട് ഏകപക്ഷീയമായി കാര്യങ്ങൾ നടപ്പാക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഫൈറ്റ് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണല്ലോ. അപ്പം താങ്കൾ പറയുന്നത് ശരിയാണ്, ഇവിടെ റിപ്പോർട്ടർ ചാനലിൻ്റെ ഫ്ലോറിൽ വന്നിരുന്നിട്ടല്ല കോൺഗ്രസ് പാർട്ടിക്കകത്ത് പ്രശ്നങ്ങൾ അവതരിപ്പിക്കേണ്ടതെന്ന് ഞാൻ നിശ്ചയമായും മനസ്സിലാക്കുന്നു. താങ്കൾ പറയുന്നു സംസ്ഥാന നേതൃത്വത്തിനൊക്കെ അതേ സംബന്ധിച്ച് അറിവുണ്ട്, അതൊക്കെ അറിയിച്ചിട്ടുമുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ അതൊക്കെ ഇപ്പം മാറിയിട്ട് ഇപ്പം താങ്കൾ തന്നെ പറഞ്ഞു ഇതൊരു ഗ്രൂപ്പ് യോഗമല്ല എന്ന്. പക്ഷേ അതൊരു ഗ്രൂപ്പ് യോഗമാണ് എന്ന മട്ടിലുള്ള പ്രചാരണം നടക്കുന്നു, അതിനുശേഷം പോസ്റ്ററുകൾ വരുന്നു. അപ്പോൾ ഇത് ഈ പാർട്ടി സംവിധാനത്തിന് പുറത്തേക്ക് പോവുകയാണ്, അതുകൊണ്ടാണ് നമ്മൾ തമ്മിൽ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ ഈ പാർട്ടി സംവിധാനങ്ങളിലേക്ക് പുറത്തേക്ക് പോവുക എന്ന് പറയുന്നത് ഈ അതൃപ്തിയല്ല, അത് പല ഇതുമായി ബന്ധപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പോസ്റ്റർ എന്നൊക്കെ പറഞ്ഞാൽ ഒരു പോസ്റ്റർ ഒട്ടിച്ച് ആർക്ക് വേണമെങ്കിലും അതൊരു ഫോട്ടോ എടുത്ത് അതൊരു വീഡിയോ എടുത്ത് ആർക്ക് വേണമെങ്കിലും അത് വാർത്തയാക്കാം. അത് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഈ മണ്ഡലം പ്രസിഡൻറ്റിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ബ്ലോക്ക് പ്രസിഡൻറ്റിൻ്റെ കാര്യത്തിലുള്ള അതൃപ്തി ഒരു കേവലം പോസ്റ്ററിലൂടെ പ്രകടിപ്പിക്കാനൊന്നും വിവരമുള്ള കോൺഗ്രസ്സുകാർ തയ്യാറാവുമെന്ന് ഒരു എനിക്ക് തോന്നുന്നില്ല. അവരൊക്കെ വളരെ കൃത്യമായി കോൺഗ്രസ്സുകാർ അവരൊക്കെ നേതാക്കന്മാരാണ്. മണ്ഡലം പ്രസിഡൻറ്റുമാരെന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ എല്ലാ കാര്യങ്ങളും താഴെ തട്ടിൽ കൈകാര്യം ചെയ്യുന്നവരാണ് ബ്ലോക്ക് പ്രസിഡൻറ്റുമാർ, ബ്ലോക്ക് ഭാരവാഹികൾ. അവരാരും ഇത്തരം പോസ്റ്റർ പതിക്കാനും ബാക്കി കാര്യങ്ങൾക്കൊന്നുമില്ല. വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ അത് പറയേണ്ട സ്ഥലങ്ങളിൽ പറയാനും അത് നല്ല ഊർജ്ജത്തോടുകൂടി ആർജവത്തോടുകൂടി സംസാരിക്കാനും ഒക്കെ കഴിവുള്ളവരാണ് മലപ്പുറത്തെ കോൺഗ്രസ്സുകാർ. അവരിത്ര പോസ്റ്റ് വധിക്കാൻ പോകുമെന്ന യാഥാർത്ഥ്യത്തിൽ എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും. അതൊരിക്കലും താങ്കൾ സംസാരിച്ചോ അല്ല, ഞാൻ മനസ്സിലാക്കുന്നുണ്ട് കാര്യങ്ങൾ. അങ്ങോട്ട് ഞാൻ പറയാം. അതായത് ഇപ്പോൾ അവിടെ താങ്കൾ എ ഗ്രൂപ്പിൻ്റെ പ്രതിനിധി തന്നെയാണ്. താങ്കളുടെ അച്ഛൻ എ ഗ്രൂപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലുടനീളം ഉമ്മൻചാണ്ടിയോടൊപ്പവും ആൻ്റണിയോടൊപ്പവും ഉറച്ചു നിന്ന നേതാവുമാണ്. താങ്കളും അതേ പാത തന്നെയാണ് പിന്തുടരുന്നത്. അപ്പോൾ ആ എ ഗ്രൂപ്പിന് വേണ്ടത്ര പരിഗണന ജില്ലയിൽ കിട്ടാതെ പോകുന്നു എന്നൊരു സാഹചര്യം നിലനിൽക്കുന്നു എന്ന് അങ്ങ് തന്നെ തുറന്ന് സമ്മതിക്കുന്നുണ്ട്. പല പേരുകളും പരിഗണിക്കപ്പെടാതെ പോയി, അർഹിക്കുന്ന പ്രാതിനിധ്യം കിട്ടിയില്ല എന്ന് താങ്കൾ തന്നെ തുറന്ന് സമ്മതിക്കുന്നു. രണ്ട്, അങ്ങനെ അർഹിക്കുന്ന പ്രാതിനിധ്യം എന്തുകൊണ്ട് കിട്ടുന്നില്ല? ആര്യാടൻ ഷൗക്കത്തിനെ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് അവിടെ നിന്ന് ഈ കാര്യങ്ങൾ ഈ പേരുകളൊക്കെ പറയുമ്പോൾ അതെല്ലാം തന്നെ പരിഗണിക്കാതെ മാറ്റുന്നു എന്ന് പറയുമ്പോൾ അങ്ങേ തന്നെ പരിഗണിക്കുന്നില്ല. താങ്കൾക്ക് എല്ലാ പദവികളും കിട്ടിയിട്ടുണ്ട് എന്ന് താങ്കൾ വിശാല മനസ്സോടുകൂടി പറയുമ്പോഴും താങ്കൾ പറയുന്ന വാക്കിന് വിലയില്ലാതാവുന്ന ഒരു സാഹചര്യം കൂടി ആ പാർട്ടിക്കകത്ത് ജില്ലാ തലത്തിൽ ഉണ്ടല്ലോ. അപ്പോൾ അത് അവിടെ ഒരു അസ്വാരസ്യം ഉണ്ടാക്കുന്നുണ്ടോ? അങ്ങനെയാണ് എങ്കിൽ ആ അസ്വാരസ്യം ഒരു പൊട്ടിത്തെറിയിലേക്കൊക്കെ പോകുമെന്നുള്ള അടക്കം പറച്ചിലുകൾ ഇപ്പോഴുണ്ട്. അല്ല, ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ കാലത്ത് ആര്യാടൻ മുഹമ്മദും ഒക്കെ ഉണ്ടാക്കി കൊടുന്നൊരു രീതിയുണ്ട്. അത് ആര്യാടൻ മുഹമ്മദും എം പി ഗംഗാധരനും ഒക്കെ വളരെ ഗ്രൂപ്പ് വൈര്യം നിലനിൽക്കുന്ന സമയത്താണെങ്കിലും അപ്പോൾ അവരെന്തൊക്കെയായാലും ഒരു കൂടിയാലോചന ചർച്ചകളിലൂടെയാണ് കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത്. അങ്ങനെയുള്ള ചർച്ചകളിലൂടെ എടുക്കുന്ന തീരുമാനങ്ങൾ പോലും പലപ്പോഴും അട്ടിമറിക്കപ്പെടുന്നുവോ എന്ന ചില ആശങ്കകളാണ് ഈ നമ്മുടെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സാധാരണ പ്രവർത്തകർക്കുള്ളത്. ആ ആശങ്ക അകറ്റേണ്ടതുണ്ട്. ആ ആശങ്ക അകറ്റേണ്ടത് കൃത്യമായിട്ടും അത് നേതൃത്വം അത് അകറ്റും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് നേതൃത്വത്തെ അതിൻ്റെ വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട്. നേതൃത്വം അത്തരം ആശങ്കകൾ അകറ്റുമെന്ന് തന്നെയാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം ആ കാര്യത്തിൽ. അല്ല, ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാം, ഇപ്പം എ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിന് ശേഷം സത്യത്തിൽ ആ ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ ആരാണുള്ളത്, അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് തന്നെ നിലനിൽക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള ആശങ്കകൾ ഈ രാഷ്ട്രീയ ചർച്ചാവേദികളിലൊക്കെ രൂപപ്പെട്ടു വരുന്നുണ്ട്. ഇപ്പം ഉമ്മൻചാണ്ടി ഉണ്ടപ്പോൾ ഉമ്മൻചാണ്ടി ഈ ഗ്രൂപ്പിനെ ഏകോപിപ്പിച്ച് നിർത്തുന്ന ഒരു നേതാവ് തന്നെയായിരുന്നു. എല്ലാവർക്കും ഉമ്മൻചാണ്ടിയിലേക്ക് എന്നുള്ള ഒരു പക്ഷേ ഉമ്മൻചാണ്ടിയെ നോക്കിക്കാണാം ഈ ഗ്രൂപ്പിൻ്റെ നേതാവ് എന്നുള്ളതായിരിക്കും. ഇപ്പോൾ ബെന്നി ബഹനാൻ അല്ലെങ്കിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കെ സി ജോസഫ്, ഏറ്റവും യുവ നേതാക്കളിൽ ടി സിദ്ദിഖ്, ഇതൊക്കെ ഇവരൊക്കെ ഏത് ഗ്രൂപ്പാണെന്നറിയില്ല, അല്ലെങ്കിൽ ഇവർക്കിടയിൽ ഒരു യോജിപ്പുണ്ടോ എന്നറിയില്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു അരക്ഷിതാവസ്ഥ ഈ നിങ്ങളീ പറയുന്ന നിങ്ങൾ ആവശ്യപ്പെടുന്ന പല കാര്യങ്ങളും തള്ളിക്കളയാൻ എതിർപക്ഷത്തിന് ഒരായുധമാകുന്നുണ്ടോ? ഇല്ല, എനിക്ക് തോന്നുന്നില്ല. അത് ഗ്രൂപ്പിൻ്റെ നേതാക്കന്മാരില്ലാത്തത് കൊണ്ടാണോ എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അങ്ങനത്തെ ഒരു പ്രശ്നം അല്ല വാസ്തവത്തിൽ. ഞാൻ പറയുന്നത് സമവായത്തിലൂടെ രൂപപ്പെടേണ്ട പല കാര്യങ്ങളും അങ്ങനെ രൂപപ്പെട്ട കാര്യങ്ങൾ തന്നെ, അതിന് ഗ്രൂപ്പല്ല പ്രശ്നം. കുറച്ച് നേതാക്കന്മാർ ജില്ലയിൽ സമവായ സമിതി ഉണ്ടാക്കുന്നു, ആ സമവായ സമിതിയിൽ ഗ്രൂപ്പിന് അതീതമായി അവിടുത്തെ എം എൽ എമാരുണ്ട്, ഗ്രൂപ്പില്ലാത്തവരുണ്ട്, ഗ്രൂപ്പുള്ളവരുണ്ട്, എല്ലാവരും ഇരുന്നിട്ടുള്ള ചർച്ചയാണ്. ആ ചർച്ചയിലൂടെ രൂപപ്പെട്ടു വരുന്ന അഭിപ്രായങ്ങൾ, ആ അഭിപ്രായങ്ങൾ പോലും
അട്ടിമറിക്കപ്പെടുന്നു എന്നൊരു ആശങ്ക. അതാണ് നമ്മുടെ മലപ്പുറത്തെ നമ്മുടെ പ്രധാനമായിട്ടും നമ്മുടെ ഈ മണ്ഡലം പ്രസിഡന്റുമാരുടെ കാര്യത്തിലും ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ കാര്യത്തിലും ഒക്കെ ഉള്ളത്. ആ ആശങ്ക അകറ്റുക എന്നതാണ്. ആ ആശങ്ക അകറ്റേണ്ടത് നേതൃത്വമാണ്. അല്ലാതെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ വൈര്യം, അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഗ്രൂപ്പ് ശക്തി കുറഞ്ഞു അല്ലെങ്കിൽ മറ്റൊരു ഗ്രൂപ്പ് ശക്തി പ്രാപിച്ചു എന്നതല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ എത്ര ഗ്രൂപ്പുകളുണ്ടെങ്കിലും ഗ്രൂപ്പില്ലെങ്കിലും നേതാക്കന്മാരിരുന്ന് ഒരു സമവായ ചർച്ചകളിലൂടെ കാര്യങ്ങൾ രൂപപ്പെടേണ്ടതുണ്ട്. അതല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങൾ ഇടപെട്ടുകൊണ്ട് അത് പരിഹരിക്കാൻ നേതാക്കന്മാരുടെ കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാവാറുണ്ട് കഴിഞ്ഞ കാലത്തൊക്കെ. അത്തരം ഇടപെടലുകൾ ഉണ്ടാവണം. ആ അത്തരം ഇടപെടലുകൾ ഉണ്ടാവാൻ വേണ്ടിയാണ് നമ്മൾ നേതൃത്വത്തെ ഈ കാര്യങ്ങൾ അറിയിച്ചിട്ടുള്ളത്. ഈ വളരെ ഗൗരവതരമായ ഒരു കാര്യമാണ് അങ്ങ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഒരു സമവായ സമിതി, ആ സമവായ സമിതിയിൽ എല്ലാ വിഭാഗത്തിൽ നിന്നുള്ള നേതാക്കൾ ഇരിക്കുന്നു. അവർ ചർച്ച ചെയ്ത് അന്തിമ തീരുമാനമെടുക്കുന്നു. അത് നേതൃത്വത്തിലേക്ക്, അത് സംസ്ഥാന നേതൃത്വത്തിലേക്ക് അറിയിക്കുന്നു. ഇതാണല്ലോ പ്രോസസ്സ്. അങ്ങനെ ഒരു സമവായ സമിതി അവിടെ ഉണ്ടായിരുന്നു. അതിനകത്ത് ആര്യാടൻ ഷൗക്കത്തും ഉണ്ടായിരുന്നു, അതിനകത്ത് എ പി അനിൽകുമാറുണ്ട്, വി എസ് ജോയി ഉണ്ട്, അങ്ങനെയുള്ള നേതാക്കളും ഉണ്ടായിരുന്നു. താങ്കൾ സൂചിപ്പിച്ച പോലെ എം എൽ എമാരും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ താങ്കൾ പറഞ്ഞ അല്ലെങ്കിൽ താങ്കളുടെ വിഭാഗം പറഞ്ഞ പേരുകൾ ഏകപക്ഷീയമായി വെട്ടിമാറ്റപ്പെടുന്നു. അത് നിങ്ങൾ സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കുന്നു. സംസ്ഥാനത്ത് നേതൃത്വം കൃത്യമായി ഇടപെടലുകൾ നടത്തുന്നില്ല എന്നൊരു പരിഭവം താങ്കൾ ഇപ്പോൾ തന്നെ പറഞ്ഞു. മുൻകാലങ്ങളിൽ അങ്ങനെ നേരിട്ട് വളരെ പെട്ടെന്ന് ഇടപെട്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചിരുന്നു എന്ന്. അതുകൊണ്ടാണ് ഇതിപ്പോൾ ഈ എന്താണ് ഒരു മലപ്പുറത്തിലെ ജില്ലാ കോൺഗ്രസ് രണ്ടായി മാറിയിരിക്കുന്നു. അതിലൊരു പക്ഷത്തിൻ്റെ ആളായിട്ട് അര്യാടൻ ഷൗക്കത്ത് നിൽക്കുന്നു. വേണമെങ്കിൽ പുറത്തേക്ക് പോകാവുന്ന രീതിയിൽ തന്നെ ആ പ്രതിസന്ധി രൂക്ഷമാകുന്നു. ഇങ്ങനെയൊക്കെയുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഞാൻ ചോദിക്കുന്ന, അത്ര രൂക്ഷമാണോ അവിടുത്തെ പ്രതിസന്ധി? അതോ താങ്കൾക്ക് ഇപ്പോഴും സംസ്ഥാന നേതൃത്വത്തിൽ വലിയ വിശ്വാസമാണോ ഈ പ്രശ്നങ്ങൾ അവരിടപെട്ട് പരിഹരിക്കുന്നത്? അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്ന റിപ്പോർട്ടല്ലേ ഉണ്ണി. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഇത് പുറത്തേക്ക് പോകാനോ അകത്തേക്ക് പോകാനോ ഉള്ളതല്ല. നിങ്ങൾക്കറിയാലോ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ജനാധിപത്യ പാർട്ടിയാണ്. വളരെ വിശദമായ ചർച്ചകൾ പാർട്ടിക്കകത്തും പുറത്തും പോലും വളരെ വ്യക്തമായ ചർച്ചകൾ നടക്കാറുണ്ട്. ഇതിനേക്കാളും വലിയ ചർച്ചകൾ പാർട്ടിയുടെ പുറത്ത് നടക്കാറുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ ശീലമുള്ള ആളല്ല. എനിക്ക് പാർട്ടിക്ക് പുറത്ത് ചർച്ച ചെയ്യുന്നതിൽ യാതൊരു താല്പര്യമില്ലാത്ത ആളാണ്. ഞാൻ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അത് പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യുകയും എൻ്റെ നേതാക്കന്മാരെ അറിയിക്കുകയും ചെയ്യുന്ന ശീലമാണ്. അതിന് അകത്തേക്ക് പോകാനും പുറത്തേക്ക് പോകാനും ഒന്നുമല്ല. അത്തരം ചർച്ചകൾ ഉണ്ടാവുന്നത് ആ പിന്നെ ജനാധിപത്യ ഉൾപാർട്ടി ജനാധിപത്യ ചർച്ചകൾ ഉണ്ടാവുന്നത് പാർട്ടിയെ ശക്തിപ്പെടുത്താനാണ്, അല്ലെങ്കിൽ ആർക്കെങ്കിലും പുറത്തു പോകാനും ആരെങ്കിലും ഇങ്ങോട്ട് അകത്താക്കാനും വേണ്ടിയിട്ടല്ല എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ മഹനീയത, മഹത്വം എന്ന് പറയുന്നത് നമുക്ക് നേതാക്കന്മാരോട് കൃത്യമായി നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുമെന്നാണ്. നേരെ വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയില്ല. ഒരിക്കലും ഒരു ബ്രാഞ്ച് സെക്രട്ടറിക്ക് ഒരു സംസ്ഥാന സെക്രട്ടറിയെ കാണാൻ പോലും കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കോൺഗ്രസ്സിൽ അങ്ങനെയല്ല. കോൺഗ്രസ്സിൽ ഒരു വാർഡ് പ്രസിഡൻറ്റിന് വേണമെങ്കിൽ പോലും ഒരു സംസ്ഥാന പ്രസിഡൻറ്റിനോട് കാര്യങ്ങൾ തുറന്ന് പറയാൻ പറ്റും. കുറച്ചുകൂടി എന്താ പറയുക, അവിടെ മറ്റൊരു പ്രശ്നങ്ങളില്ല. ആരോടും എന്താ പറയുക, പുറത്ത് കിടക്കുന്നു ആ രൂപത്തിലുള്ള പരാമർശങ്ങളൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ അതിൻ്റെ പരമാവധി ജനാധിപത്യ സംവിധാനത്തെ പരിപൂർണമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പാർട്ടിയെ ശക്തിപ്പെടുത്തുക. ഇങ്ങനെ തഴയപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ ആ തഴയപ്പെടുന്ന ആളുകളുടെ കൃത്യമായ വിവരങ്ങൾ പാർട്ടി നേതൃത്വത്തെ അറിയിക്കുക. സമവായ കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങൾ അട്ടിമറിക്കപ്പെടാതിരിക്കാനുള്ള ശ്രമങ്ങൾ പാർട്ടിക്കകത്ത് നടത്തുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അത്തരം കാര്യങ്ങളിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. അല്ലാതെ ഒരു പ്രശ്നം, അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ വലിയ അതിലേക്കൊന്നും പോകില്ല, പോകാതിരിക്കട്ടെ. അങ്ങനെ നിങ്ങൾക്ക് സമവായത്തിലൂടെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയട്ടെ എന്നും ഞാൻ വിചാരിക്കുന്നു. അത്ര ഒരു ആത്മവിശ്വാസമാണ് താങ്കൾ പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് അര്യാടൻ ഷൗക്കത്ത് ഈ പാർട്ടിയിൽ നിന്ന് പുറത്തേക്കൊന്നും പോകാൻ ഉദ്ദേശിക്കുന്നില്ല, പാർട്ടി ഗ്രൂപ്പ് ഉണ്ടാക്കി പാർട്ടി വിടാനും ഉദ്ദേശിക്കുന്നില്ല എന്നാണല്ലോ താങ്കൾ ഇപ്പോൾ വ്യക്തത വരുത്തിയിരിക്കുന്നത്. മാത്രമല്ല സംസ്ഥാന നേതൃത്വത്തിൽ താങ്കൾ പൂർണ്ണമായും വിശ്വസിക്കുകയും അവരിടപെട്ട് ഈ പ്രശ്നം പരിഹരിക്കുകയും തീർച്ചയായും താങ്കൾ പ്രതീക്ഷിക്കുന്നു. ശരി ഷൗക്കത്ത്, വേറൊരു കാര്യം കൂടി ഞാൻ ചോദിച്ചു വരട്ടെ. ഇപ്പം ഈ മലപ്പുറത്ത് വളരെ പ്രധാനപ്പെട്ടൊരു വിവാദം വന്നു മുറുകിയിരിക്കുന്നത് തട്ടവുമായി ബന്ധപ്പെട്ടൊക്കെയാണ്. തട്ടം വിവാദം വേറൊരർത്ഥത്തിൽ ഇപ്പം നിങ്ങളുടെ മുന്നണിക്കൊരു പ്രശ്നമായി വരികയാണ്. നിങ്ങളുടെ മുന്നണിയിലെ രണ്ടാം പാർട്ടിയാണല്ലോ മുസ്ലിം ലീഗ്. ആ ലീഗിൻ്റെ ഏറ്റവും ഉറച്ച കോട്ടയാണ് മലപ്പുറം. ആ മലപ്പുറത്ത് സമസ്തയും ലീഗും മുഖാമുഖം നിൽക്കുന്നൊരു സാഹചര്യമാണ്. ഇന്നിപ്പോൾ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, തലയിരിക്കുമ്പോൾ വാലാടണ്ട എന്നൊക്കെ. അത് പരസ്യമായൊരു ഒരു ഏറ്റുമുട്ടലിലേക്കൊക്കെ പോകുന്നു. കോൺഗ്രസ് എങ്ങനെയാണ് മലപ്പുറത്ത്, അര്യാടൻ ഷൗക്കത്തും മലപ്പുറത്ത് ജില്ലാ കോൺഗ്രസും എങ്ങനെയാണ് ഈ ഇൻഫൈറ്റിനെ കാണുന്നത്? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോൾ സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള പ്രശ്നം എന്ന് പറയുന്നത്
അതൊരു എന്താ പറയുക, അത് യഥാർത്ഥത്തിൽ ഒരു നിലപാടുമായി ബന്ധപ്പെട്ട ചില ചില കാര്യങ്ങളിൽ അവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, സമസ്ത എന്ന് പറയുന്ന ഒരു സാമുദായിക സംഘടനയാണ്. അപ്പോൾ സ്വാഭാവികമായും അത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ അവർക്ക് തമ്മിലുണ്ടാവാം. സമസ്തയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും സമസ്ത ഈ മതപരമായ ആത്മീയപരമായ കാര്യങ്ങൾ, സമുദായത്തിൻ്റെ കാര്യങ്ങൾ മാത്രം കൈകാര്യം ചെയ്യുകയാണ്. മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് സ്വാഭാവികമായത് രാഷ്ട്രീയ പാർട്ടിയാണ്. ആ രാഷ്ട്രീയ പാർട്ടിയാകുമ്പോൾ അതിന് പല അഭിപ്രായങ്ങളും ഉണ്ടാവും. അപ്പോൾ പലതിലും അഭിപ്രായ ഭിന്നതയുണ്ടാവും. ഒരിക്കലും സമസ്ത മുസ്ലിം ലീഗിൻ്റെ ഒരു എന്താ പറയുക, ഒരു പോഷക സംഘടനയല്ലല്ലോ. സ്വാഭാവികമായിട്ടും പക്ഷേ സമസ്ത എപ്പോഴും ആത്മീയ സംഘടനയാണ് എന്നതിലൊന്നും തർക്കമില്ല. പക്ഷേ സമസ്തയുടെ ഒരു പിൻബലം വളരെ പ്രധാനമാണല്ലോ മുസ്ലിം ലീഗിന്. നമുക്ക് വേറൊരു പാർട്ടിയുടെ കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നതെങ്കിൽ പോലും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം പിന്നെ സമസ്തയിലൊരു വിഭാഗം ഇടതുപക്ഷത്തിന് അനുകൂലമായി ചിന്തിക്കുന്നു, അല്ലെങ്കിൽ പിണറായിയോടൊപ്പം അടുക്കുന്നു, അല്ലെങ്കിൽ പിണറായി നേരിട്ട് തന്നെ സമസ്തയെ മാനേജ് ചെയ്യുന്നു, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ സമസ്തയുടെ നിലപാടിനെ കുറിച്ചൊരു ആശയക്കുഴപ്പം ലീഗിനുണ്ടാകുന്നു. അപ്പോൾ അത് ഈ ലീഗിൻ്റെ വളർച്ചയും ലീഗിൻ്റെ നിലനിൽപ്പിനെയും ലീഗിൻ്റെ അടിത്തറയും ഒക്കെ ബാധിക്കുന്ന ഒരു കാര്യമാണല്ലോ. സ്വാഭാവികമായും ഒരു മുന്നണി എന്ന നിലയ്ക്ക് ലീഗാണല്ലോ നിങ്ങളുടെ രണ്ടാം കക്ഷി എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അതിനകത്തൊരു ആങ്സൈറ്റി ഉണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. ഇല്ല, ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഈ സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്ന ഇന്നും ഇന്നലെയും തുടങ്ങിയ ബന്ധമല്ല. അതിനൊരു വലിയ എന്താ പറയുക, വലിയൊരു പൈതൃകമുണ്ട്, വലിയൊരു ചരിത്രമുണ്ട്. ആ ചരിത്രത്തെയും ആ പൈതൃകത്തെയെന്നും ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി തൽക്കാലം ഒരു വാതിൽ തുറന്നിട്ടത് കൊണ്ടൊന്നും ആ ഒരു പിന്നെ അവർ തമ്മിലുള്ള ബന്ധത്തെ ഇല്ലാതെയാക്കാൻ കഴിയുമെന്ന വിശ്വാസം എനിക്കില്ല. അതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ താൽക്കാലികമാണ്. കാരണം സമസ്ത പലപ്പോഴും മുസ്ലിം ലീഗുമായി യോജിച്ച് നിൽക്കുന്നത് തന്നെ യോജിക്കുന്നുണ്ടെങ്കിൽ അത് യോജിക്കുന്നത് അത് എല്ലാ മേഖലയിലുമല്ല. രാഷ്ട്രീയപരമായി പല കാര്യങ്ങളൊക്കെ സമസ്തക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ചില കാര്യങ്ങളിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അവർ യോജിച്ചു വരുന്നുണ്ട്. അതൊക്കെ കേവലം ഒരു മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഒരു ഭരണാധികാരിയോ അല്ലെങ്കിൽ ഒരു വാതിൽ തുറന്നിട്ട് കൊടുത്താൽ തീർക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഇല്ലാതെയാവും എന്ന വിശ്വാസം എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. മറ്റൊരു കോൺഗ്രസ് പാർട്ടിക്കും അത്തരമൊരാശങ്ക നിലവിലില്ല എന്നതാണ് ഈ യാഥാർത്ഥ്യം. ശരി, അങ്ങനെയാണെങ്കിൽ ഈ ആര്യാടൻ ഷൗക്കത്തും മുസ്ലിം ലീഗുമായിട്ടുള്ള ബന്ധം എങ്ങനെയുണ്ട്? പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അത്ര അഭിമതനല്ല ആര്യാടൻ ഷൗക്കത്ത് ലീഗിന് എന്നുള്ള ചില അഭിപ്രായങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ താങ്കൾക്ക് DCCയുടെ ചുമതല ഉണ്ടായിരുന്നു, പക്ഷേ ജില്ലാ പ്രസിഡന്റ് ആയില്ല എന്നൊരു കാര്യമുണ്ട്. 2016 നിലമ്പൂരിൽ അങ്ങയുടെ അച്ഛൻ പലതവണ വിജയിച്ച മണ്ഡലത്തിൽ അങ്ങ് തോൽക്കുകയും ചെയ്തിരുന്നു. 2021 അങ്ങേക്ക് സീറ്റും ഉണ്ടായിരുന്നില്ല. അപ്പം ലീഗും ആര്യാടൻ ഷൗക്കത്തും തമ്മിലുള്ള ബന്ധം എങ്ങനെയുണ്ട്? ഞാനും മുസ്ലിം ലീഗും തമ്മിൽ വളരെ നല്ല ബന്ധമാണ്, ഒരു തർക്കവും അക്കാര്യത്തിലില്ല. പിന്നെ ഞാൻ കോൺഗ്രസ്സുകാരനാണ്, മുസ്ലിം ലീഗ് വേറെ പാർട്ടിയാണ്. ആ ഒരു വ്യത്യാസം ഉണ്ടാവും സ്വാഭാവികമായിട്ട്. അത് ഞങ്ങൾ തമ്മിൽ വളരെ നല്ല ബന്ധമാണ്, മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരുമായിട്ട് നല്ല ബന്ധമാണ്. പക്ഷേ അതേസമയം തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവും. കാരണം ഞാൻ കോൺഗ്രസ്സുകാരനാണ്, കോൺഗ്രസിൻ്റെ രാഷ്ട്രീയമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. മുസ്ലിം ലീഗിന് മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയമുണ്ട്. അപ്പോൾ അതേസമയം തന്നെ മുസ്ലിം ലീഗും കോൺഗ്രസ്സും ഒരുപോലെ നിലപാടെടുക്കുന്ന രാഷ്ട്രീയമുണ്ട്. UDFൻ്റെ കാര്യങ്ങളിൽ വ്യത്യസ്തമായ നിലപാടുകൾ എടുക്കുന്നുണ്ടാവാം സ്വാഭാവികമായിട്ടും. രണ്ട് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളാകുമ്പോൾ രണ്ട് വ്യത്യസ്ത നിലപാടുകൾ ഉണ്ടാവാം. എല്ലാ കാര്യങ്ങളിലും ഒരേ നിലപാടാണെങ്കിൽ പിന്നെ രണ്ട് പാർട്ടിയെ നിലനിൽക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതിനെ നമ്മൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിന് നിലപാടുണ്ട്, കോൺഗ്രസ്സിന് കോൺഗ്രസ്സിൻ്റെ നിലപാടുണ്ട്. കോൺഗ്രസ്സും മുസ്ലിം ലീഗും പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ഉണ്ടെങ്കിൽ ഞാൻ കോൺഗ്രസിൻ്റെ നിലപാടിൽ നിൽക്കും, മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിൻ്റെ നിലപാടിൽ നിൽക്കും. മുസ്ലിം ലീഗിന് വേണ്ടി കോൺഗ്രസ്സിന് അഭിപ്രായം മാറ്റിവെക്കുന്ന ഒരവസ്ഥ ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ സ്വാഭാവികമായിട്ട്. എന്തൊക്കെയായാലും ഈ മുസ്ലിം ലീഗ് നേതാക്കന്മാരുമായും മുസ്ലിം ലീഗ് പാർട്ടിയുമായും വളരെ നല്ല ബന്ധത്തിലാണ് ഞാൻ പോരുന്നത്. ഞാൻ മാത്രമല്ല, എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു പരിധിവരെ മലബാറിലെ മുസ്ലിങ്ങൾ മുസ്ലിം തീവ്രവാദങ്ങളിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു പ്രധാന കാരണം മുസ്ലിം ലീഗാണ്. ഇപ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് എൻ്റെ ഉദാഹരണമാണ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത്, ബാബറി മസ്ജിദ് തകർന്ന സമയത്ത്. ആ സമയത്ത് വലിയ എന്താ പറയുക, വലിയ അക്രമങ്ങൾ ഒക്കെ നടക്കുമ്പോൾ പോലും ഇവിടെ കൃത്യമായി സംയമനത്തോടെ മലബാറിലെ കേരളത്തിലെ മുസ്ലിങ്ങളെ സംയമനത്തോടെ നിൽക്കാൻ വേണ്ടി അതിന് ആഹ്വാനം ചെയ്തതും അതിന് അഹോരാത്രം പ്രവർത്തിച്ച നേതാവ് മുസ്ലിം ലീഗിൻ്റെ നേതാവ് അന്നത്തെ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി.
അല്ല ആ കഥകളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. തീർച്ചയായിട്ടും മുസ്ലിം ലീഗിന്റെ ഒരു മതേതരത്വത്തെയും മുസ്ലിം ലീഗിന്റെ ഒരു ഒരു സംഭാവനയൊക്കെ അർത്ഥത്തിൽ നമ്മൾ അംഗീകരിക്കുകയും ചെയ്യുന്നതാണ്. ഞാനിവിടെ അന്വേഷിക്കാൻ ശ്രമിച്ചതും മനസ്സിലാക്കാൻ ശ്രമിച്ചതും ആര്യാടൻ ഷൗക്കത്തും ലീഗുമായുള്ള ബന്ധമാണ്, അത് നല്ല ബന്ധമാണ് എന്ന് തന്നെ താങ്കൾ പറയുന്നു. പിന്നെ രണ്ട് പാർട്ടിയായതിന്റെ ഭാഗമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ചില കാര്യങ്ങൾ ഉണ്ടാകാം, അത് സ്വാഭാവികവുമാണല്ലോ. ഏതായാലും 2016 താങ്കൾ നിലമ്പൂരിൽ തോൽക്കുമ്പോഴേ താങ്കളുടെ പിതാവ് ഏറെക്കാലം അവിടെ നിന്ന് MLA ആയി പിന്നെ മന്ത്രിയൊക്കെ ആയ ആളാണ്, താങ്കൾ അവിടെ തോൽക്കുന്നു. 2021 താങ്കൾക്ക് സീറ്റില്ല. ഇപ്പോൾ താങ്കൾ ഈ പറയുന്ന സാംസ്കാരിക സാഹിതി എന്ന് പറയുന്ന സംഘടനയുടെ നേതൃത്വത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. താങ്കൾ പറയുന്ന ആളുകളെ അവിടെ മണ്ഡലം ബ്ലോക്ക് പ്രസിഡന്റ്മാരായിട്ട് പരിഗണിക്കുന്നില്ല, അതൊക്കെ വെട്ടിനിരത്തുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. താങ്കൾക്ക് എല്ലാം തന്നു എന്ന് പറയുമ്പോഴും താങ്കൾ ജില്ലയിൽ അല്ലെങ്കിൽ കോൺഗ്രസിൽ സൈഡ് ലൈൻ ചെയ്യപ്പെടുന്നുണ്ട് എന്നൊരു ആശങ്കയുണ്ടോ എന്ന് മാത്രമാണ് എൻ്റെ അവസാനത്തെ ചോദ്യം. ഇല്ല, എനിക്കങ്ങനെ ഒരു ആശങ്കയില്ല. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, കാരണം കോൺഗ്രസ്സിന് വേണ്ടി പ്രവർത്തിക്കുകയും താഴെ തട്ടിൽ നിന്ന് പിന്നെ സംഘാടനത്തിന് നേതൃത്വം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന, ഇപ്പോൾ എനിക്ക് ഞാൻ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു, അതാണ് ഡയറക്റ്റായിട്ട് മറുപടി പറയേണ്ടത്. 2016 തോക്കുന്നു നിലമ്പൂരിൽ, 2021 സീറ്റില്ല, 2026 സീറ്റ് ഉണ്ടാകുമോ എന്ന് ഉറപ്പ്. ഓക്കെ, തീർച്ചയായിട്ടും 2016 നിലമ്പൂരിൽ തോറ്റു, യാതൊരു സംശയവും കാര്യത്തിലില്ല. അത് തോൽക്കാൻ നമുക്കൊന്നറിയാം, നിലമ്പൂർ നിയോജകമണ്ഡലത്തിൻ്റെ ഘടനയിൽ തന്നെ 2011 വലിയ മാറ്റം ഉണ്ടായിരുന്നു. എൻ്റെ പിതാവ് 17,000-18,000 ജയിച്ച നിലമ്പൂർ, ആ നിലമ്പൂരിൽ 2011 എൻ്റെ പിതാവ് ജയിക്കുന്നത് കേവലം 5,000 വോട്ടിനാണ് ജയിക്കുന്നത്. ആ 5,000 വോട്ടിന് ജയിക്കുന്ന ഡീലിമിറ്റേഷൻ, 2011 ഉണ്ടായ ഡീലിമിറ്റേഷനിൽ ഞങ്ങളുടെ 3 പഞ്ചായത്തുകൾ, UDFന്റെ കെട്ടുറപ്പുള്ള 3 പഞ്ചായത്തുകൾ നിയോജക മണ്ഡലത്തിൽ നിന്ന് മാറി എന്നതാണ്. മാത്രമല്ല, പകരം 1 പഞ്ചായത്തുകളും ഈ മണ്ഡലത്തിലേക്ക് തിരിച്ചു വന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ കൃത്യമായിട്ട് ഈ വോട്ടിങ്ങിൽ വളരെ കൃത്യമായി UDFന്റെ വോട്ട് ബാങ്കുകൾ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന കാളികാവ്, ചോക്കാട്, ചാലിയാർ 3 പഞ്ചായത്തുകൾ മാറിയോടുകൂടി തന്നെ ഈ നിലമ്പൂരിലെ UDFന്റെ ഒരു ശക്തമായ നിയോജക മണ്ഡലം എന്നതിന് തന്നെ ഒരു ഇളക്കം പറ്റിയിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ 2011 എൻ്റെ പിതാവ് ജയിച്ച 5,000 വോട്ടിനാണ്. പക്ഷേ 2016 ആയപ്പോഴേക്കും ഒന്നറിയാം, ഒന്ന് ഈ ഗവൺമെൻറ്റിനെതിരെ ഉണ്ടായിരുന്ന ഒരു ആൻറ്റി ഇൻകമ്പൻസി ഫാക്ടർ, പ്രത്യേകിച്ച് നമുക്കറിയാം സോളാറും അതുപോലുള്ള കാര്യങ്ങളൊക്കെ കത്തി നിൽക്കുന്നൊരു കാലം, അങ്ങനെയൊക്കെയുള്ളൊരു സമയത്താണ് ഞാൻ മത്സരിക്കുന്നത്. ആ മത്സരിക്കുമ്പോൾ അന്ന് കേരളത്തിൽ ഉടനീളം ഉണ്ടായ UDFനെതിരെ ഉണ്ടായ ഒരു വലിയ എന്താ പറയുക ഒരു പിന്നെ ഒരു മുന്നേറ്റം, എതിരെ ഉണ്ടായ മുന്നേറ്റം, ഇടതുപക്ഷത്തിന് അനുകൂലമായി ഉണ്ടായ ഒരു മുന്നേറ്റം, ആ മുന്നേറ്റത്തിലാണ് ഞങ്ങളൊക്കെ തകർന്നു പോയത് എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ അതേസമയം തന്നെ അത് 2021 തിരഞ്ഞെടുപ്പായപ്പോഴേക്കും 2,500 വോട്ടിൻ്റെ വ്യത്യാസം മാത്രമാക്കി മാറ്റാൻ വേണ്ടി സാധിച്ചു. പ്രകാശായിരുന്നു മത്സരിച്ചത്. ഇപ്പം നമുക്ക് ഒരു തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട, നിലമ്പൂർ നിയോജക മണ്ഡലത്തെ ഞാനല്ല, ആര് UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചാലും ഒരു നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കാൻ കഴിയുന്ന അന്തരീക്ഷം ഇന്ന് നിലമ്പൂർ നിയോജക മണ്ഡലത്തിലുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഏതായാലും ആത്മവിശ്വാസം നല്ലത് തന്നെയാണ്. നിശ്ചയമായും അങ്ങയുടെ തട്ടകത്തിൽ അങ്ങ് പറയുന്ന അഭിപ്രായങ്ങൾക്ക് അത് മാനിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ചില പരിഭവങ്ങളുണ്ട് എന്നങ്ങ് സമ്മതിക്കുന്നുണ്ട്. ആ പരിഭവങ്ങൾ ഒരു ഓപ്പൺ ഫ്ലോറിലോ അല്ലെങ്കിൽ ഒരു ഫോറത്തിലോ പറയേണ്ടതല്ല. പാർട്ടി അച്ചടക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നതെന്നും പറയുന്നുണ്ട്. ഏതായാലും ഇത്രയും കാര്യങ്ങൾ വിശദീകരിക്കാൻ തയ്യാറായതിൽ വലിയ സന്തോഷം. ശ്രീ ആര്യാടൻ ഷൗക്കത്ത് ഇന്നലെ ഉണ്ടായ യോഗത്തെ ഒരു ഗ്രൂപ്പ് യോഗമായി ചിത്രീകരിക്കാൻ ശ്രമം നടന്നു. അതിനുശേഷം ഇന്ന് ചില പോസ്റ്ററുകളൊക്കെ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ജില്ലാ തലത്തിൽ മലപ്പുറം ജില്ലയിലെ കോൺഗ്രസിൽ എന്തെങ്കിലും പൊട്ടിത്തെറികൾ ഉണ്ടാകും എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തേക്ക് വന്നു. അത്തരമൊരു സാഹചര്യത്തിലാണ് ഞാൻ അങ്ങനെയുമായി ഈ അഭിമുഖം നടത്തിയത്. ഇക്കാര്യങ്ങളിൽ നൽകിയ വിശദീകരണത്തിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പ്രേക്ഷകർക്കും ആ വിശദീകരണം തൃപ്തികരമായിട്ടുണ്ടാകുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. വളരെയധികം നന്ദി ശ്രീ ആര്യാടൻ ഷൗക്കത്ത്. വാർത്തകൾ തുടരും. ക്ലോസ് എൻകൗണ്ടർ ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.